ചോരയും നീരുമുള്ള ശരീരം നഷ്ടമായ ഒരു ആത്മാവാണ് ഞാൻ. എന്റെ ഈ ശരീരത്തിൽ തുടിക്കുന്ന ഹൃദയമില്ല, എല്ലിൻ കൂടാരമോ മാംസപേശികളോ ഇല്ല. കാറ്റിനൊപ്പം പറക്കുന്ന മേഘപാളികൾ പോലെ ഒട്ടും ഭാരമില്ലാത്ത ഒന്നായി ഞാനിന്ന് മാറിയിരിക്കുന്നു. കാലങ്ങളായി ഞാൻ ഈ ആകാശഗംഗയിൽ ചുറ്റിത്തിരിയുന്നു. രാപ്പകലുകളും ഋതുക്കളും മാറിമറിഞ്ഞു. പക്ഷേ ഇന്ന് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. മഴമേഘങ്ങൾ നിറഞ്ഞ അനന്തമായ ആകാശത്തിൽ മേഘപാളികൾക്ക് കീഴെ എൻ്റെ ആത്മാവും കാറ്റിനൊപ്പം വേഗത്തിൽ നീങ്ങി. കുളിർമഴയുടെ ഓരോ തുള്ളികളും എന്നെ സ്പർശിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വീണു. ശക്തിയായി വീശിയ കൊടുങ്കാറ്റിനൊപ്പം എൻ്റെ ആത്മാവ് കാടുമേടുകളെ തഴുകി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മരത്തിനരികിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങി. പടർന്ന് പന്തലിച്ച ആ വൃക്ഷം എന്നെ അതിനരികിലേക്ക് ശക്തിയായി ആകർഷിച്ചു. വെളുത്ത പൂക്കളുകൾ നിറഞ്ഞു നിന്ന ആ വൃക്ഷത്തിൻ്റെ പരിസരമാകെ ആരെയും മയക്കുന്ന ഒരുതരം മാസ്മരിക ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. പൊടുന്നനെ ഒരു മിന്നൽ പിണർ ആ വൃക്ഷച്ചുവട്ടിലേക്ക് പാളി വീണു. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശവലയത്തിനുള്ളിലേക്ക് എൻ്റെ ആത്മാവ് എടുത്തെറിയപ്പെട്ടു. ഒപ്പം തന്നെ വിടർന്ന് വിലസിയ പൂക്കുലകളുടെ വശ്യമായ ഗന്ധം എന്നെ ആകമാനം പൊതിഞ്ഞു. ആർത്തലച്ച് പെയ്ത മഴയിൽ പടർന്ന് പന്തലിച്ച് നിന്ന ആ മരത്തിൽ നിന്ന് പൂക്കൾ ഒന്നാകെ എൻ്റെ മേലേക്ക് പതിച്ചു. ഇരുട്ടു നിറഞ്ഞ രാത്രിയിൽ തെന്നി തെന്നി നീങ്ങിയ എൻ്റെ ആത്മാവിനോട് ആരോ പറഞ്ഞു, ഇനിയുള്ള 7 രാത്രികൾ നിന്നിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു ശലഭപ്പുഴു സ്വയം നെയ്ത് കൂട്ടി അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് ഈ നീലാകാശത്തേക്ക് പറക്കുന്നത് പോലെ നിനക്കും പറന്നുയരാൻ സാധിക്കും. ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള ഒരുടൽ നിനക്ക് സ്വന്തമാകും. 7 നാളുകൾ കാത്തിരിക്കും. ആ പുനർജന്മത്തിനായി ഇനി വെറും 7 നാളുകൾ കാത്തിരിക്കും. എവിടെ നിന്നോ കേട്ട ആ അശരീരി നിലച്ചു. പേമാരി പെയ്തിറങ്ങിയ ആ രാത്രിയിൽ എൻ്റെ ആത്മാവ് ആ വൃക്ഷത്തിലേക്ക് കലിഞ്ഞു ചേർന്നു. ചുറ്റുപാടും നടക്കുന്നത് എന്താണെന്നറിയാതെ ഒരു നീണ്ട നിദ്രയിലേക്ക് ഞാൻ ആണ്ടുപോയി. ദിനരാത്രങ്ങൾ പലതും കടന്നുപോയി. ഒടുവിൽ ആ 7-ാമത്തെ രാത്രിയെത്തി. കോരിച്ചൊരിയുന്ന മഴയെ കൂട്ടുപിടിച്ചെത്തിയ ആ രാത്രിക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു. പവിഴക്കൂടിലുറങ്ങിയ പൂമ്പാറ്റിയെപ്പോലെ എൻ്റെ ശരീരത്തിന് ഒരു വിറവലുണ്ടായി. മഴ നിലച്ചു. ഇടിനാദവും മിന്നൽ പിണരുകളും ശമിച്ചു. മഴക്കാറ് നീങ്ങി ആകാശം തെളിഞ്ഞു. തെളിഞ്ഞ ആകാശത്ത് മിന്നി മിന്നി തെളിയുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ തെളിഞ്ഞു വന്നു. ഒപ്പം തന്നെ പാൽ നിലാവ് പൊഴിച്ചുകൊണ്ട് ചന്ദ്രബിംബവും ദൃശ്യമായി. എങ്ങും നിലാവ്, നിലാവ് മാത്രം. 7 നാൾ നീണ്ടു നിന്ന ആ നിദ്രയിൽ നിന്ന് ഞാൻ മെല്ലെ മെല്ലെ ഉണർന്നു. പവിഴക്കൂട് പൊട്ടിച്ച് പുറത്തേക്ക് പറന്നൊരു ശലഭത്തെപ്പോലെ ആ വൃക്ഷത്തിൽ ലയിച്ചു ചേർന്ന എൻ്റെ ആത്മാവും ആ വൃക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. എൻ്റെ പുതിയ രൂപം എന്നെ ആകെ അമ്പരപ്പിച്ചു. എന്തെന്നാൽ കാറ്റുപോലെ പാറി നടക്കുന്ന ഒരാത്മാവല്ലായിരുന്നു ഞാനപ്പോൾ. എൻ്റെ വശ്യമനോഹരമായ ഈ പുതിയ രൂപത്തെ കാണാൻ എൻ്റെ കണ്ണുകൾ കൊതിച്ചു.
പൂക്കൾ കൊഴിഞ്ഞുകൊണ്ടിരുന്ന ആ വൃക്ഷത്തിനരികിൽ ഉണ്ടായിരുന്ന വലിയൊരു കുളത്തിനരികെ ചെന്ന് നിന്ന് ഞാൻ എന്റെ പ്രതിബിംബത്തെ നോക്കിക്കാണാൻ തുടങ്ങി. കണ്ണാടി പോലെ തെളിഞ്ഞു നിന്ന ആ കുളത്തിലെ വെള്ളത്തിൽ പതിഞ്ഞ എന്റെ രൂപത്തെ ഞാൻ കൺകുളിർക്കി കണ്ടു. അളവുകളൊക്കെയും കിറു കൃത്യമായി കൊത്തിയുണ്ടാക്കിയ ഒരു വെള്ളക്കൽ പ്രതിമയെപ്പോലെ എന്റെ രൂപം സുന്ദരമായിരിക്കുന്നു. വടിവത്ത ഒരു പെണ്ണുടൽ എനിക്ക് സ്വന്തമായിരിക്കുന്നു. ഒട്ടും മതിവരാതെ ഞാൻ വീണ്ടും വീണ്ടും എന്റെ പ്രതിബിംബത്തെ നോക്കി. സ്വർണക്കസവുള്ള പുടവ ചുറ്റിയ ഉടൽ, തങ്കവസ്മക്കുറിയിട്ട നെറ്റിത്തടം, കരിമഷി എഴുതിയ വിടർന്ന നീലക്കണ്ണുകൾ, നീണ്ട നാസികാഗ്രത്തിൽ പൊന്തരിപ്പോലൊരു മൂക്കുത്തി, ചുവന്ന തുടുത്താതരങ്ങൾ, ചോര തുടിക്കുന്ന കവിൾത്തടങ്ങൾ, നീണ്ട വെളുത്ത കണ്ടത്തിൽ പാലയ്ക്കാമാല, ഉയർന്ന മാറിടം, ആലില വയറിലെ പൂക്കൾ ചുഴി, അഴകത്ത അരക്കെട്ട്, ആ അരക്കെട്ടും കഴിഞ്ഞുകിടക്കുന്ന പനങ്കുല പോലത്തെ മുടിച്ചുരുൾ, ഞാൻ എന്നെ തന്നെ മറന്നു. ഏഴിലക്കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ വൃക്ഷം ഒരു ഏഴിലം പാലയായിരുന്നു. പൂക്കൾ പൊഴിച്ചുകൊണ്ടിരുന്ന ആ വൃക്ഷച്ചുവട്ടിലേക്ക് ഞാൻ നടന്നു. എന്റെ കാൽച്ചിലങ്കയുടെ നാദം ആയിരുട്ടിൽ മുഴങ്ങിക്കേട്ടു. നിലം മുട്ടാതെയുള്ള ആ നടപ്പിൽ ഞാൻ മേലോട്ടുയർന്നു. എന്റെ ആവാസ സ്ഥാനമായ ആ ഏഴിലം പാലയുടെ വലിയൊരു കൊമ്പിലിരുന്നു കൊണ്ട് ഞാൻ ചുറ്റുപാടും നോക്കി. ഇരുട്ടിൽ പറന്നുയർന്ന കൂമന്മാർ ചിലച്ചുകൊണ്ട് എന്റെ അരികിൽ വന്നിരുന്നു. എന്റെ വരവറിയിച്ചുകൊണ്ട് റാപ്പക്ഷികൾ ചിലച്ചു. ചെന്നായ്ക്കൾ ഊരിയിട്ടു. അവയുടെ ആ ശബ്ദ കോലാഹലങ്ങൾ എന്റെ കാതുകൾക്ക് ഇമ്പമായി തോന്നി. നീലൻ തലമുടി കാറ്റിൽ കോതി ഉണക്കിക്കൊണ്ട് ഞാൻ ആ മരക്കൊമ്പിൽ തന്നെ ഇരുന്നു. നിലാവൊഴുകിപ്പരന്ന് കിടന്ന ആ പാലച്ചുവട്ടിനരികിലൂടെ ഒരു നടവഴിയുണ്ടായിരുന്നു. പുല്ലുമാറി തെളിഞ്ഞുകിടക്കുന്ന ആ നടവഴിയിലൂടെ രണ്ട് പുരുഷന്മാർ നടന്നു വരുന്നതായി ഞാൻ പാലമരത്തിന്റെ മുകളിലിരുന്ന് തന്നെ കണ്ടു. ആ സമയം വല്ലാത്തൊരു ദാഹവും വിശപ്പും എനിക്ക് അനുഭവപ്പെട്ടു. അവരിരുവരും ഞാനിരുന്ന പാലച്ചുവടിനരികിലെത്തി. തെളിഞ്ഞ നിലാവിൽ ഞാൻ അവരുടെ കഴുത്തിലെ എഴുന്നു നിന്ന പച്ച ഞരമ്പിലേക്ക് നോട്ടമെറിഞ്ഞു. വല്ലാത്തൊരു ദാഹം അനുഭവപ്പെട്ട ഞാൻ ഒന്ന് കണ്ണടച്ചു. തൊട്ടടുത്ത നിമിഷം ഞാൻ ആ പാലച്ചുവട്ടിലെത്തി. ദ്രുതഗതിയിൽ ശബ്ദത്തെപ്പോലെ എവിടെയും ചെന്നെത്താൻ എനിക്കും കഴിയുമെന്ന് ഞാനപ്പോൾ മനസ്സിലാക്കി. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരവും പാഞ്ഞെത്തുന്ന ആ വിദ്യ എനിക്ക് സ്വന്തമായി എന്നറിഞ്ഞതിൽ ഞാൻ വല്ലാതെ സന്തോഷിച്ചു. പാലച്ചുവട്ടിലെത്തിയ മനുഷ്യന്മാരുടെ കാലച്ച കേട്ട് കൂമന്മാർ വല്ലാതെ ഉച്ചവെച്ചു. കയ്യിലിരുന്ന റാന്തൽ ഉയർത്തിപ്പിടിച്ച് അവർ ചുറ്റുപാടും നോക്കി. എന്നിട്ട് അതിലൊരുവൻ അല്പം ഭയത്തോടെ പറഞ്ഞു, അയ്യപ്പൻ നായരെ, മൂന്നായാമം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് തിരിക്കാമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ. ആ കാലൻ കോഴിയുടെ കൂകലിൽ വല്ലാത്തൊരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട്. അയാൾ പറഞ്ഞു നിർത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്നയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭാസ്കരൻ പോറ്റി ഭയക്കാതെ എന്റെ ഒപ്പം വരിക. ഇരിപിടിയന്മാരായ രാപക്ഷികൾ രാത്രിയിൽ ഇങ്ങനെ ചിലയ്ക്കുന്നത് പതിവാ. ഇന്നത്തെ പൂജയും പ്രാർത്ഥനയും മുടങ്ങാൻ പാടില്ല. ദേവയാനി, അവൾക്കൊരു തിരിച്ചുവരവുണ്ടാകുമെന്ന് ഗോവിന്ദക്കണിയാര് കവടി നിരത്തി പറഞ്ഞത് ഓർമ്മയില്ലേ? ഉവ്വ ഉവ്വ അയ്യപ്പൻ നായരെ, അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും വല്ലാത്തൊരാദി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഞാൻ കാത്തിരുന്ന ആ സമയം എത്തിച്ചേർന്നിരിക്കുന്നു. വീർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങിയ ഭാസ്കരൻ പോറ്റിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. പൊടുന്നനെ എന്റെ ഓർമ്മകൾ മൂന്ന് വർഷം പിന്നിലേക്ക് പാഞ്ഞുപോയി. ആ ഓർമ്മകളിൽ ചെമ്പകത്തറയെല്ലാം തെളിഞ്ഞു വന്നു. അവിടുത്തെ ഹരിനാരായണൻ പോറ്റിയുടെ ഏകമകൾ ദേവയാനി, സർവസൗഭാഗ്യങ്ങളുടെയും നടുവിൽ വളർന്നു വന്നവളായിരുന്നു ദേവയാനി. പക്ഷേ പെട്ടെന്നൊരു ദിവസം
അവളുടെ അമ്മ കുഴഞ്ഞു വീണ് മരണമടഞ്ഞു. സഹധർമ്മിണിയുടെ വേർപാടിൽ മനംനൊന്ത ഹരിനാരായണൻ മാസങ്ങളോളം ആരോടും ഒന്നും മിണ്ടാതെ ഒരേകാന്തവാസത്തിലായിരുന്നു. ദേവയാനിക്ക് വയസ്സ് 12 ആയപ്പോൾ ദേവയാനിയുടെ മുത്തശ്ശന്റെ നിർബന്ധപ്രകാരം അവളുടെ അച്ഛൻ ഹരിനാരായണൻ മറ്റൊരു വിവാഹം കഴിച്ചു. അങ്ങനെ ദേവയാനിയുടെ അമ്മ മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ രണ്ടാനമ്മ കൗസല്യ ചെമ്പകത്തറയിൽ വന്നുകയറി. അതോടെ ദേവയാനിയുടെ ജീവിതത്തിൽ വല്ലാത്തൊരിട്ട് പടർന്നു. വർഷങ്ങൾ പലത് കടന്നുപോയി. കൗസല്യ 2 പെൺമക്കളുടെ അമ്മയായി. ഹരിനാരായണന്റെ മൂത്തമകൾ ദേവയാനി എന്നും അവർക്ക് ഒരു തലവേദനയായിരുന്നു. മറ്റ് 2 പെൺമക്കളോടില്ലാത്തൊരടുപ്പം ഹരിനാരായണന് ദേവയാനിയോടുണ്ടായിരുന്നു. ആ ഒരടുപ്പം കൗസല്യക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അമ്മ മരിച്ചതോടെ ഒരൊറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ദേവയാനിയോട് ഏറെ അടുപ്പം കാട്ടിയത് അവളുടെ അച്ഛൻ ഹരിനാരായണനായിരുന്നു. പിന്നീട് സാന്ത്വനവും സന്തോഷ വാക്കുകളുമായി ഭാസ്കരൻ പോറ്റിയുമെത്തി. കൗസല്യയുടെ ഏക ആംഗലയായ ഭാസ്കരന് ദേവയാനിയുടെ അമ്മാവന്റെ സ്ഥാനമായിരുന്നു. കാവിലെ ഉത്സവത്തിനും ദേവയാനിയുടെ പിറന്നാൾ ദിനങ്ങളിലും പട്ടുകുപ്പായവുമായി എത്തുന്ന അമ്മാവൻ ഭാസ്കരനെ ദേവയാനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു. മധുരമിഠായികളും സമ്മാനപ്പൊതികളുമായി എത്തുന്ന ഭാസ്കരന്റെ സ്നേഹത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ടെന്ന് തിരിച്ചറിയാൻ ദേവയാനി ഏറെ സമയമെടുത്തു. അറിഞ്ഞും അറിയാതെയുമുള്ള അയാളുടെ തൊട്ടു തലോടലുകളിൽ അവൾക്ക് വല്ലാത്തൊരു അസ്വാഭാവികത തോന്നിത്തുടങ്ങി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ സമയമായ യൗവന ആരംഭത്തിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന കൗസല്യ വല്ലാത്ത അകലം കാണിച്ച് മാറി നിന്നു. കാലം ദേവയാനിയുടെ ഉടലിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒരു കുട്ടിയിൽ നിന്ന് അവൾ ഒരു യുവതിയിലേക്ക് വളർന്നു. സ്നേഹത്തിൽ പൊതിഞ്ഞ വർത്തമാനവുമായി എത്തുന്ന ഭാസ്കരനെ ദേവയാനി പിന്നീട് അകറ്റി നിർത്തി. ദേവയാനി അകലം കാണിച്ചു തുടങ്ങിയതോടെ ഭാസ്കരന്റെ വിധം മാറിത്തുടങ്ങി. പലപ്പോഴും അയാൾ ദേവയാനിയെ കീഴ്പ്പെടുത്താൻ നോക്കി. പക്ഷേ അപ്പോഴെല്ലാം ദേവയാനി അച്ഛനായ ഹരിനാരായണന്റെ അരികിൽ അഭയം കണ്ടു. ഇതെല്ലാം കണ്ടിട്ടും കൗസല്യ കണ്ടില്ലാന്ന് നടിച്ചു. നാളുകൾ അങ്ങനെ ഓരോന്ന് കഴിഞ്ഞു പോകുന്നതിനിടെ ഹരിനാരായണൻ ഒരു വശം തളർന്നു കിടപ്പായി. ആ തളർന്ന കിടപ്പിന് പിന്നിൽ ഭാസ്കരന്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. ഏതോ നാട്ടുവൈദ്യന്റെ സഹായത്തോടെ ഹരിനാരായണൻ കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെയോ ആയുർവേദ മരുന്നുകൾ കലർത്തിക്കൊടുത്ത് അയാളെ തളർത്തിക്കടത്തുന്നതിൽ ഭാസ്കരൻ വിജയം കണ്ടെത്തി. കിടപ്പ് രോഗിയായ ഹരിനാരായണനരികിൽ ദേവയാനി മാത്രമായി. കൗസല്യയും പെൺമക്കളും അവിടേക്ക് തിരിഞ്ഞു നോക്കാതെയായി. പിന്നീട് ഒരു ദിനത്തിൽ ഹരിനാരായണനും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹരിനാരായണന്റെ മരണശേഷമാണ് ഭാസ്കരൻ ഇക്കാര്യങ്ങളെല്ലാം ദേവയാനിയോട് തുറന്നു പറഞ്ഞത്. നിസ്സഹായയും നിരാലംബയുമായ ദേവയാനിക്ക് അപ്പോൾ അത് കേട്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ദേവയാനിക്ക് ചെമ്പകത്തറ ഇല്ലം ഒരു തടവറയായി തോന്നിച്ചു. അങ്ങനെ ഒരു രാത്രി ദേവയാനി ഇല്ലത്ത് നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചു. കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രിയായിരുന്നു അത്. ചെമ്പകത്തറക്കാവിൽ ആയില്യ മഹോത്സവത്തോടനുബന്ധിച്ച് പുള്ളുവൻ പാട്ടും തളിച്ചുകുടയും നടന്നുകൊണ്ടിരുന്ന ആ രാത്രിയിൽ ദേവയാനി ആരും കാണാതെ കാവിൽ നിന്ന് ദൂരേക്ക് നടന്നു തുടങ്ങി. ഉയർന്നു കേട്ട പുള്ളുവൻ പാട്ടിന്റെ ഈണം കേൾക്കാതെയായപ്പോൾ അവൾ ഒന്നു നിന്നു. ഇരുട്ടിൽ തന്റെ പിന്നാലെ ആരോ നടന്നു വരുന്നതായി തോന്നിയ ദേവയാനി തന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പൊടുന്നനെ വഴിയരികിലെ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരാൾ അവളുടെ മേലേക്ക് ചാടി വീണു. പെട്ടെന്നുണ്ടായ ഒരു പകപ്പിൽ ഒരു നിമിഷത്തേക്ക് ദേവയാനി മരച്ചങ്ങനെ നിന്നുപോയി. പിന്നീട് ബലിഷ്ഠമായി തന്നെ വരിഞ്ഞു മുറുക്കിയ ആ കൈകൾക്കുള്ളിൽ നിന്ന് ദേവയാനി കുതറി മാറാൻ ശ്രമിച്ചു. ആ മൽപ്പിടുത്തത്തിനൊടുവിൽ ദേവയാനിയുടെ ബോധം മറഞ്ഞു. കണ്ണു തുറന്നപ്പോൾ അവൾ വീണ്ടും ചെമ്പകത്തറയില്ലത്തെ പത്തായപ്പുരയിലായിരുന്നു. കാവിലെ പുള്ളുവൻ പാട്ടിന്റെ ഈണം ചെവിയിലങ്ങനെ തുടർച്ചയായി കേൾക്കുന്നുണ്ട്. രക്ഷപ്പെടാനുള്ള ഒരു മാർഗത്തിനായി അവൾ ചുറ്റും നോക്കി. നെല്ലിൻ ചാക്കുകൾ കുമിഞ്ഞുകൂടിക്കിടന്ന പത്തായപ്പുരയുടെ ഒരു കോണിൽ
ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് തൂക്കിയിരുന്നു. കൈകൾ പിന്നിലേക്ക് കെട്ടി വായിൽ തുണി തിരികിയ അവസ്ഥയിലായിരുന്നു ദേവയാനി. ഒന്ന് കരയാൻ പോലുമാകാതെ അന്താളിപ്പോടെ പാതിചാരിയ വാതിലിന് നേർക്ക് അവൾ നോക്കി. പത്തായപ്പുരയുടെ വാതിലുകൾ മലർക്കെ തുറന്നുകൊണ്ട് ഒരു കറുത്ത തടിച്ച മനുഷ്യരൂപം വാതില് മറഞ്ഞങ്ങനെ നിന്നു. ഒരു വഷളൻ ചിരിയുമായി ഭാസ്കരൻ വാതിൽപ്പടിയിൽ സ്ഥാനം പിടിച്ചു. കൈകാലുകൾ ബന്ധിച്ചിരുന്ന ഊറാ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവയാനി പലതവണ ശ്രമിച്ചു. പക്ഷേ അതൊരു പാഴ്ശ്രമം മാത്രമായിരുന്നു. ഭാസ്കരന്റെ കാൽച്ചുവടുകൾ ദേവയാനിയുടെ അരികിലേക്ക് അടുത്തു വന്നു. ഒരു ചിരിയോടെ ഭാസ്കരൻ പത്തായപ്പുരയുടെ വാതിലുകൾ അടച്ചു. ദേവയാനി ഉരുണ്ട് പിരണ്ട് പിന്നിലേക്ക് നിരങ്ങി നീങ്ങി. പുള്ളുവൻ പാട്ടിന്റെ ഈണങ്ങൾ അവളുടെ ചെവിയിൽ ആർത്തിരമ്പി. കാവിലെ നാഗത്തുള്ളൽ അതിന്റെ പാരമ്യത്തിലെത്തി. ഭാസ്കരന്റെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിൽ നിന്ന് കുതിരി മാറാൻ ദേവയാനി ആവുന്നത്ര ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ ശ്രമങ്ങൾ അത്രയും പാഴ്ശ്രമങ്ങൾ മാത്രമായിരുന്നു. മഴ നിൽക്കാതെ പെയ്ത ആ രാത്രിയിൽ അനാഥയും നിസ്സഹായയുമായ ദേവയാനിയെ ഭാസ്കരൻ കീഴ്പ്പെടുത്തി. അടുത്ത 3 നാൾ വരെ ഇല്ലത്ത് ആരോരും അറിയാതെ ദേവയാനിയെ അയാൾ പത്തായപ്പുരയിൽ പൂട്ടിയിട്ടു. തുടരെ തുടരെയുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി ദേവയാനി മരണത്തിനോടടുത്തുകൊണ്ടിരുന്നു. കാവിലെ ഉത്സവത്തിൻ്റെ അന്ന് ദേവയാനി ആരുടെയോ കൂടെ ഓടിപ്പോയെന്ന് ഭാസ്കരനും അയാളുടെ ഉറ്റ സുഹൃത്തായ അയ്യപ്പൻ നായരും പറഞ്ഞു വരുത്തി. ഇല്ലത്തുള്ളവരെ ബോധിപ്പിക്കാനായി അയാൾ സങ്കടം അഭിനയിച്ചു. ദേവയാനിയെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ അയാൾ 4 പാടും ആളെ വിട്ടു. അങ്ങനെ 4 പക്കം ദേവയാനിയുടെ മൃതദേഹം കാവിലെ കുളത്തിൽ പൊന്തി വന്നു. ആ പഴയ ഓർമ്മകൾ ഒന്നൊന്നായി എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഭാസ്കരൻ പൂറ്റിയുടെ കാമവർക്കിരയായ ആ ദേവയാനി ഈ ഞാനായിരുന്നു. എന്നെയും എന്റെ മാതാപിതാക്കളെയും ചതിച്ചുകൊന്ന് ഭാസ്കരൻ പൂറ്റിയോട് പ്രതികാരം വീട്ടാനായി ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. ഈ ഒരു തിരിച്ചുവരവിനായി ഞാൻ 5 വർഷങ്ങൾ കാത്തിരുന്നു. ഭാസ്കരനും അയ്യപ്പൻ നായരും പാലച്ചുവടും കഴിഞ്ഞ് മുന്നോട്ട് നടന്നു. ഞാൻ ആ ഏഴിലം പാലയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് എന്റെ കാൽച്ചിലങ്കുകൾ ഒന്ന് കിലുക്കി. ചീവീടുകളുടെ ശബ്ദത്തിനിടയിലെ വേറിട്ട ചിലങ്കകളുടെ ശബ്ദം കേട്ട് രണ്ടാളും ഭയന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയത് ഞാൻ ഏഴിലം പാലയുടെ മറവിൽ നിന്ന് കണ്ടു. ഇരുവരുടെയും കണ്ണിൽ ഭയം ഇരച്ചു കയറുന്നത് ഞാൻ ദൂരെ നിന്നുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു. അവരുടെ ആ ഭയം ഞാൻ ശരിക്കും ആസ്വദിച്ചു. പിന്നീട് കണ്ണുകൾ അടച്ചു തുറക്കുന്ന വേഗത്തിൽ ഒരു ധൂമവലയത്തിനൊപ്പം ഞാനവരുടെ മുന്നിലെത്തി. പെയ്തൊഴിഞ്ഞ മഴ പിന്നെയും ഒരു ചാറ്റൽ മഴയായി പെയ്തു തുടങ്ങി. പാളി വീണ മിന്നൽ പിണറിനോടൊപ്പം ഉയർന്നു വന്ന ധൂമവലയത്തിൽ എന്റെ രൂപം കണ്ട ഭാസ്കരൻ ഉറക്കെ നിലവിളിച്ചു. അയ്യപ്പൻ നായർ അലച്ചു തല്ലി നിലത്തേക്ക് വീണു. അവരുടെ ഭയന്ന് വിളറി വെളുത്ത മുഖം കണ്ട് ഞാൻ ആർത്തിച്ചിരിച്ചു. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന കടലിലെ തിരമാലകളെ പോലെ എന്റെ ചിരി അന്തരീക്ഷത്തിൽ പലയാവർത്തി മുഴങ്ങിക്കേട്ടു. എന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ പകയെ തടുത്തു വയ്ക്കാൻ എനിക്കായില്ല. എന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. ഞാനവരെ നോക്കി മുരണ്ടു. പേടിച്ചു വിറച്ച് നിലവിളിക്കുന്നതിനിടയിലും അയ്യപ്പൻ നായർ വിക്കി വിക്കി പറഞ്ഞു, കണിയാൻ ഗോവിന്ദൻ പറഞ്ഞത് സത്യമായിരിക്കുന്നു. ദേവയാനി ഒരു യക്ഷിയായി പുനർജനിച്ചിരിക്കുന്നു. യക്ഷി! അയ്യപ്പൻ നായർ എനിക്ക് ചാർത്തിത്തന്ന ആ പേര് കേട്ട് ഞാൻ വീണ്ടും ചിരിച്ചു. മനസ്സിൽ പക കത്തിയെരിഞ്ഞെങ്കിലും ഞാൻ അപ്പോഴേക്കും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് മരണം സമ്മാനിക്കുന്നതിലും നല്ലത് ഓരോ നിമിഷവും ഭയന്ന് ഭയന്ന് ഇഞ്ചിഞ്ചായി അവരിരുവരും മരിക്കണം. എന്റെ മുഖത്തെ രൗദ്രത കണ്ട് രണ്ടാളും അലറി കരഞ്ഞുകൊണ്ട് വന്ന വഴി തന്നെ തിരിഞ്ഞോടി.
ഒരു കൊടുങ്കാറ്റ് പോലെ ഞാനും അവരുടെ പിന്നാലെ തന്നെ പാഞ്ഞു. ചെമ്പകത്തറ ഇല്ലത്തിൻ്റെ പടിപ്പുരം വരെ ഞാനവരെ പിന്തുടർന്നു. അന്ന് രാത്രി പനിച്ചുറങ്ങിയ അയ്യപ്പൻ നായർ പിറ്റേ ദിവസവും പനിച്ചൂടിൽ കിടക്കയിൽ കിടന്ന് പുളഞ്ഞു. ഭാസ്കരൻ ബോട്ടിയുടെ ആവശ്യപ്രകാരം ഗോവിന്ദക്കണിയാൻ വീണ്ടും കവടി നിരത്തി. മരിച്ച മണ്ണോടടിഞ്ഞ ദേവയാനി ഒരു യക്ഷിയായി പുനർജനിച്ചിരിക്കുന്നു. അവളുടെ ലക്ഷ്യം ചെമ്പകത്തറ ഇല്ലത്തുള്ളവരുടെ മരണമാണ്. ഗോവിന്ദക്കണിയാരുടെ വാക്കുകൾ കേട്ട് ഭാസ്കരൻ ബോറ്റിയുടെ ഉടലാകെ വിറച്ചുതുള്ളി. അന്ന് തന്നെ ഭാസ്കരൻ ബോറ്റി തനിക്കറിയാവുന്ന മാന്ത്രികന്മാരെ കണ്ട് വിലപിടിപ്പുള്ള പലതും സമ്മാനിച്ച് കയ്യിലും കഴുത്തിലും അരയിലും രക്ഷകൾ കെട്ടിച്ചു. തിരുനെറ്റിയിൽ തൊടാൻ ജപിച്ചോദ്യ ഭസ്മവും തയ്യാറാക്കിച്ചു. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും അയാൾക്ക് വല്ലാത്തൊരാശ്വാസമുണ്ടായി. കൗസല്യയുടെ രണ്ടു പെൺമക്കളുടെയും വിവാഹം ദേവയാനിയുടെ മരണം നടന്ന തൊട്ടടുത്ത വർഷം തന്നെ നടന്നിരുന്നു. ചെമ്പകത്തറ ഇല്ലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവർക്കിരുവർക്കും കഴിഞ്ഞിരുന്നില്ല. തന്റെ പ്രിയ പെൺമക്കൾ തന്നെ കാണാൻ വരാത്തതിൽ കൗസല്യ ഏറെ ദുഃഖിതയായിരുന്നു. അന്ന് രാത്രി കൗസല്യ നേരത്തെ തന്നെ കിടന്നു. ആ രാത്രി മൂന്നാം യാമത്തിലേക്ക് കടന്നപ്പോൾ ഞാൻ എൻ്റെ വാസസ്ഥാനമായ ഏഴിലംപാല ചുവട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ നടന്നു. ചെമ്പകത്തറ ഇല്ലത്തിൻ്റെ നാല് ചുറ്റിനുമായി കുഴിച്ചിട്ട ഒരു കുരുതിയും രക്ഷയും എന്നെ തടയാൻ കെൽപ്പുള്ളതല്ലായിരുന്നു. ഒരു കുളിർക്കാറ്റ് പോലെ ഞാൻ അനായാസം ഇല്ലത്തിനുള്ളിൽ പ്രവേശിച്ചു. മൂടി പുതച്ചുറങ്ങിക്കിടന്ന കൗസല്യയ്ക്ക് തൊട്ടരികിൽ ചെന്ന് ഞാൻ നിന്നു. എന്നെ പൊതിഞ്ഞു നിന്ന പാലപ്പൂമണം ആ മുറിയാകെ നിറഞ്ഞു. കൗസല്യ മെല്ലെ മെല്ലെ കണ്ണുകൾ തുറന്നു. ഞാൻ ആ സമയം എന്നിലെ പാലപ്പൂഗന്ധത്തെ പോലെ തന്നെ ആ മുറിയിലെ വായുവിൽ അലിഞ്ഞു തീർന്നിരുന്നു. കൗസല്യയുടെ കണ്ണുകൾക്ക് മുന്നിൽ ഞാൻ അദൃശ്യയായി നിന്നു. മനം മടുപ്പിക്കുന്ന ആ സുഗന്ധത്തിൽ കൗസല്യ കിടക്ക വിട്ട് ചാടിയെണീറ്റു. ചുറ്റിനും നോക്കി. എന്നോടൊട്ടും ദയ കാണിക്കാത്ത ആ സ്ത്രീയോട് എനിക്കടങ്ങാത്ത പകയുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ നായ്ക്കളുടെ ഓരിടൽ കേട്ട് കൗസല്യ ചെവിപൊത്തി. അവരുടെ കണ്ണുകളിൽ അനന്തമായ ഭയം ദൃശ്യമായി. എന്റെ സാമീപ്യം അവർ തീർച്ചയായും അറിയുന്നുണ്ടാവും. പൂച്ചകൾ തന്നെ ഇരയെ തട്ടിക്കളിക്കുന്നത് പോലെ എന്റെ ശത്രുക്കളെ പെട്ടെന്ന് കൊല്ലാൻ ഞാനും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. മുറിയിൽ നിറഞ്ഞ പാലപ്പൂവിന്റെ ഗന്ധത്താൽ കൗസല്യ ആകെ പരിഭ്രാന്തയായി. എന്റെ കാൽച്ചിലങ്കകളുടെ ശബ്ദം കേട്ട് അവർ ചുറ്റുപാടും നോക്കി. പക്ഷേ ഞാൻ അദൃശ്യായി തന്നെ ആ മുറിയിൽ നിലയുറപ്പിച്ചു. എന്റെ ആ ചിരികേട്ട് അവർ മുന്നും പിന്നും നോക്കാതെ ആ മുറി വിട്ട് പുറത്തേക്ക് പാഞ്ഞു. ഓടട്ടെ, ഓടി ഒളിക്കട്ടെ. ഒടുവിൽ ഓടിത്തളർന്ന് ഭയന്ന് വിറച്ച് അവർ മരിക്കും. ആ ഒരു കാഴ്ച കണ്ട് ആസ്വദിക്കാൻ തന്നെയായിരുന്നു എന്റെ തീരുമാനം. അങ്ങനെ ദിവസങ്ങൾ പലതും കടന്നുപോയി. ചെമ്പകത്തറയിലെ ദേവയാനി എന്ന യക്ഷിയെ പലരും കണ്ട് ഭയന്ന് വിറച്ചു. എന്നെ ആവാഹിച്ച് ബന്ധനസ്ഥയാക്കാൻ ഇല്ലത്ത് പല ദേശത്തു നിന്നും മാന്ത്രികന്മാരെത്തി. അവരുടെ കാർമ്മികത്വത്തിൽ പല ഹോമങ്ങളും പൂജകളും നടന്നു. പക്ഷേ ഞാൻ അവർക്കൊന്നും പിടികൊടുത്തില്ല. ഇല്ലത്തെ പാലച്ചുവട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോയില്ല. അങ്ങനെയിരിക്കെ ഒരു രാത്രി ഇല്ലത്തിൻ്റെ തെക്കിനിയിൽ ഞാൻ പുതിയൊരു മുഖം കണ്ടു. ആ ചെറുപ്പക്കാരനെ ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. അയാൾ തെക്കിനിയിലെ എൻ്റെ മുറിയുടെ വാതിലുകൾ തുറന്ന് അകത്തേക്ക് കയറി. എൻ്റെ മരണശേഷം ആ മുറി പൂട്ടിക്കിടക്കുകയായിരുന്നു. ഞാൻ മനസ്സിൻ്റെ വേഗതയിൽ ആ മുറിയിലേക്ക് പാഞ്ഞു ചെന്നു. ഞാൻ അദൃശ്യമായിരുന്നിട്ട് കൂടിയും എന്നിലെ ആ പാലപ്പൂക്കളുടെ ഗന്ധത്തിൻ്റെ മാസ്മരികതയിൽ ആ ചെറുപ്പക്കാരൻ ചുറ്റിനും നോക്കി. അവൻ്റെ മുഖത്ത് ഒട്ടും ഭയമില്ലായിരുന്നു. പോകെ പോകെ ആ മുഖം എനിക്ക് ഓർമ്മ വന്നു. ഭാസ്കരൻ്റെ കയ്യും പിടിച്ച് ഇടയ്ക്ക്
ഈ ഇല്ലത്തേക്ക് വിരുന്നു വരുമായിരുന്ന ദേവൻ. ഒരു 10-12 വയസ്സുള്ളപ്പോഴാണ് അവനെ ഞാൻ അവസാനമായി കണ്ടത്. ഇപ്പോൾ അവനേറെ വളർന്നിരിക്കുന്നു. അവൻ്റെ നെറ്റിക്കരികിലെ പച്ച പൊട്ടുപോലെയുള്ള ആ മറുകിൽ നിന്നാണ് എനിക്കവനെ തിരിച്ചറിയാനായത്. അലമാരയിൽ അടുക്കി വച്ചിരുന്ന എൻ്റെ പട്ടുകുപ്പായങ്ങളെ തൊട്ട് തലോടിക്കൊണ്ട് അവൻ ഏറെ നേരം അവിടെ തന്നെ നിന്നു. ഒരു വേള ദേവന്റെ കണ്ണുകൾ നിറഞ്ഞുവോ? എനിക്ക് അതിശയമേറി. എൻ്റെ പഴയ പാഠപുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ എൻ്റെ പേര് ചൊല്ലി വിളിച്ചു. അവൻ്റെ കണ്ണിൽ അപ്പോഴും ആ നീർത്തിളക്കം എനിക്ക് കാണാൻ കഴിഞ്ഞു. പഴയ ആ പാഠപുസ്തകത്തിൽ നിന്ന് നിലത്തേക്ക് വീണ മയിൽപ്പീലിത്തുണ്ട് കയ്യിലെടുത്തുകൊണ്ട് അവൻ അതിലേക്ക് ഉറ്റുനോക്കി. പണ്ടെങ്ങോ അവൻ എനിക്ക് സമ്മാനിച്ച ആ മയിൽപ്പീലി പെറ്റുപെരുകാനായി ഞാനത് പുസ്തകത്താളിനിടയിൽ ഒളിപ്പിച്ചതായിരുന്നു. ആ മയിൽപ്പീലി പോക്കറ്റിൽ തിരുകി ദേവൻ മുറിയടച്ച് പുറത്തേക്കിറങ്ങി. അവൻ്റെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ മനസ്സിൽ എന്നോടുള്ള പ്രണയമായിരുന്നു. ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ച ആ പ്രണയം ഞാനിപ്പോൾ അറിയുകയായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ഏറെ നിരാശയിലും ഈ ഭൂമിയിൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന ആ തിരിച്ചറിവിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ടായി. ഇല്ലത്തിൻ്റെ പടികടന്ന് ഞാൻ വീണ്ടും ആ പാലച്ചുവട്ടിലേക്ക് മടങ്ങി. ആ രാത്രി മുഴുവനും ഞാൻ ദേവനെപ്പറ്റിയായിരുന്നു ഓർത്തത്. ചെമ്പകത്തറയില്ലത്ത് എന്നെ ആവാഹിക്കാനുള്ള ക്രിയാക്രമങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇല്ലത്തിൻ്റെ പടിക്കെട്ടിനകത്ത് പ്രവേശിക്കാൻ എനിക്കാവില്ല. എൻ്റെ ഒരു ശക്തിയും ഇല്ലത്തിനകത്ത് പ്രവർത്തിക്കില്ല. ചെമ്പകത്തറ ഇല്ലത്തിൻ്റെ ചുറ്റോടു ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന മാന്ത്രിക തകിടുകൾ അതിന് ഉതകുന്നവയായിരുന്നു. ഇല്ലത്ത് നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ നിരവധി ബന്ധുജനങ്ങൾ വന്നു ചേർന്നിരുന്നു. ഭാസ്കരനും കൗസല്യയും അയ്യപ്പൻ നായരും സദാസമയവും ഇല്ലത്തിനകത്ത് തന്നെ കഴിച്ചുകൂട്ടി. അങ്ങനെ ഒരു ദിവസം കൗസല്യയുടെ പെൺമക്കളുടെ നാവിൽ നിന്ന് ഒരു വാർത്ത ഞാൻ കേൾക്കാനിടയായി. അവർ ഇല്ലത്ത് നടക്കുന്ന പൂജകൾ പങ്കെടുക്കാനായി വന്നതാണ്. രണ്ടാളും ഇല്ലത്തെ കുളക്കടവിൽ നിന്ന് തുണി കഴുകുന്ന തിരക്കിലായിരുന്നു. യക്ഷിയായ ദേവയാനിയെ ആവാഹിക്കാൻ പറ്റാത്തതിന് കാരണം ഇല്ലത്ത് തന്നെയുള്ള ആരോ ഒരാൾ അവളെ ജീവനോളം സ്നേഹിക്കുന്നത് കൊണ്ടാണത്രേ. ഇനി അയാൾ വിചാരിച്ചാൽ മാത്രമേ ദേവയാനിയെ ആവാഹിക്കാൻ നിവർത്തിയുള്ളൂ എന്നാണ് ആ മുഖ്യമാന്ത്രികൻ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ചെമ്പകത്രയില്ലത്ത് ദേവയാനിയെ ഇപ്പോഴും പ്രാണന തുല്യം സ്നേഹിക്കുന്നത് ആരാണാവോ? അവരുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർക്കറിയില്ലെങ്കിലും എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഒരു സന്ധ്യാനേരം ദേവൻ ഇല്ലത്തിൻ്റെ മട്ടുപ്പാവിൽ വന്ന് ദൂരേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ പാലച്ചുവട്ടിൽ നിന്ന് കണ്ടു. വൃശ്ചിക മാസത്തിലെ ആ സന്ധ്യാനേരത്ത് ഒഴുകിവന്ന കാറ്റിന് വശ്യതയേറെയുണ്ടെന്ന് ദേവൻ മനസ്സിലാക്കി. മാദകമായ ആ ഗന്ധം പാലപ്പൂക്കളുടേതാണ്. ഗഗനചാരിയായ യക്ഷികളുടെ പൊട്ടിച്ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത പോലെ തന്നെ ഏറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കാര്യം പൂക്കളുടെ ആ ഗന്ധം പകൽ വെളിച്ചത്തിൽ പുറത്തേക്ക് പറക്കില്ല എന്നതാണ്. സന്ധ്യയായതോടെ ഏഴിലം പാലപ്പൂക്കളുടെ മനം മയക്കുന്ന സുഗന്ധം താഴേക്കെത്തി. അരിമണിയോളം പോന്ന ഇത്തിരി കുഞ്ഞൻ പൂക്കൾക്ക് ചുറ്റും തേൻ നുകരാനായി മഞ്ഞ ശലഭങ്ങൾ വട്ടമിട്ട് പറന്നു. ദേവയാനിയുടെ ഓർമ്മയിൽ ദേവൻ ഇല്ലത്തിൻ്റെ പടിപ്പുര കടന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏഴിലം പാലച്ചുവട്ടിലേക്ക് നടന്നെടുത്തു. ചെമ്പകത്തറ ഇല്ലത്തിൻ്റെ കുറച്ച് വടക്കുമാറി ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഏഴിലം പാലച്ചുവട്ടിലേക്ക് അവനെ ആകർഷിച്ചത് എന്നിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ആ പാലപ്പൂ മണമായിരുന്നു. ഇല്ലത്തിൻ്റെ അതിരുകൾക്ക് അകത്ത് എൻ്റെ മാന്ത്രിക വിദ്യകളൊന്നും വലിക്കുന്നില്ലെങ്കിൽ കൂടിയും ഇല്ലത്തിൻ്റെ അതിരിന് പുറത്ത് എൻ്റെ ശക്തികൾക്ക് ഒരു തടസ്സവുമില്ലായിരുന്നു. പാറിപ്പറന്ന് വന്ന കുളിരുള്ള കാറ്റിൽ ഏഴിലം പാലയുടെ ചില്ലകൾ ചെറുതായി ഉലഞ്ഞു. കാറ്റിലുലഞ്ഞ ചില്ലകളിൽ നിന്ന് പാലപ്പൂക്കൾ ദേവന്റെ മേലേക്ക് വീണു. പൂക്കളുടെ ആ മഴയിൽ അവൻ
അവനെ തന്നെ മറന്നു നിന്നുപോയി. അവൻ്റെ ആ നിൽപ്പിൽ ഞാൻ അത്ഭുതപ്പെട്ടില്ല. കാരണം മിക്ക യുവാക്കളെയും പാലപ്പൂഗന്ധം ആകർഷിക്കാറുണ്ട്. ആ വശ്യതയേറിയ ഗന്ധം അവരുടെ ഉള്ളിലെ പ്രണയത്തെ ഉണർത്താറുണ്ട്. ഞാൻ ദേവനെ ഉറ്റുനോക്കിക്കൊണ്ട് ഏഴിലംപാലയുടെ മറവിലങ്ങനെ നിന്നു. ഈ ഭൂമിയിൽ എന്നെ പ്രാണനോളം സ്നേഹിക്കുന്ന ഏക മനുഷ്യനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ഓർമ്മ എന്നിൽ വല്ലാത്ത അനുഭൂതി ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവനെ ഭയപ്പെടുത്തണമെന്ന ഉദ്ദേശം എനിക്കില്ലായിരുന്നു. പടർന്ന് പന്തലിച്ചു നിന്ന ഏഴിലംപാലയ്ക്കു ചുറ്റും നിറയെ മിന്നാമിനുങ്ങുകൾ പാറി പറക്കുന്നുണ്ടായിരുന്നു. നേർത്ത നിലാവിൽ ആ കാഴ്ച ഏറെ സുന്ദരമായിരുന്നു. വൃശ്ചികമാസമായതുകൊണ്ട് തെന്നി നീങ്ങുന്ന പുകമഞ്ഞും ആ പരിസരത്താകമാനം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ പുകമഞ്ഞിന് കട്ടിക്കൂടിക്കൂടി വന്നു. ചുറ്റുപാടും നിറഞ്ഞു നിന്ന ആ അന്തരീക്ഷത്തിന് മാറ്റം വന്നപ്പോൾ ദേവൻ പരിസരമൊന്ന് വീക്ഷിച്ചു. കട്ടിയേറിയ പുകമഞ്ഞ് നേർത്തു തുടങ്ങിയപ്പോഴേക്കും ഞാനവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവനേതോ സ്വപ്നത്തിലെന്ന വണ്ണം എന്നെ മിഴിച്ചു നോക്കി നിൽക്കുകയാണ്. എന്റെ ചിരി അവനെ ഉണർത്തി. എന്നെ കണ്ട് വിശ്വാസം വരാതെ ദേവൻ പലതവണ കണ്ണുകൾ തിരുമി എന്നെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു, മറിച്ച് വല്ലാത്തൊരു അത്ഭുതമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. അവൻ എന്നെ കണ്ട് അത്ഭുതപ്പെട്ടങ്ങനെ നിൽക്കുകയാണ്. കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള യക്ഷിയെ അവനിപ്പോൾ നേരിൽ കാണുകയായിരുന്നു. ഞങ്ങൾ രണ്ടാളുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലുള്ള അത്രയും കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് വായിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ചെമ്പകത്തറയിലുള്ളവർ പറഞ്ഞത് അപ്പോൾ സത്യമായിരുന്നു. മരിച്ചുപോയ ദേവയാനി ഒരു യക്ഷിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വിഡ്ഢിത്തം മാത്രമായാണ് അവനത് കരുതിയിരുന്നെങ്കിലും ഇപ്പോൾ അവനത് വിശ്വസിക്കാതെ തരമില്ലാതെയായി. ദേവൻ അമ്പരപ്പോടെ എൻ്റെ അരികിലേക്ക് നടന്നെടുത്തു. താൻ കാണുന്നത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്നറിയാൻ ഇടയ്ക്ക് അവൻ അവൻ്റെ കൈത്തണ്ടയിൽ സ്വയം ഒന്ന് നുള്ളി നോക്കി. അവൻ്റെ ആ പ്രവൃത്തികൾ ഞാൻ ചിരിയോടെ നോക്കി നിന്നു. ഒരു നീർക്കുമ്പളയെ തൊട്ടു നോക്കുന്നത് പോലെ അവൻ എൻ്റെ കൈവിരലുകളിൽ തൊട്ടു. തൊട്ടതിനൊപ്പം തന്നെ അവൻ അവൻ്റെ കൈകൾ പിന്നോട്ട് വലിക്കുകയും ചെയ്തു. ആശ്ചര്യത്തോടെ അവൻ എന്നെ അടിമുടി നോക്കി. അവസാനം അവനതുറപ്പിച്ചു, അവൻ്റെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ സ്വപ്നമല്ല, പകരം യാഥാർത്ഥ്യമാണെന്ന്. തൊട്ടുമുന്നിൽ നിൽക്കുന്നത് ഒരു യക്ഷിയാണെന്നറിഞ്ഞിട്ടും ദേവൻ്റെ കണ്ണുകളിൽ ഭയത്തിൻ്റെ ഒരു നാമ്പ് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മറിച്ച് എന്നോടുള്ള പരിശുദ്ധമായ പ്രണയം മാത്രമാണ് എനിക്ക് ആ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത്. ഞാനൊരു മേഘപാളിയായി അവന് ചുറ്റും ഒഴുകി നീങ്ങി. ആ സമയം ദേവൻ്റെ നോട്ടം എൻ്റെ മിഴികളിലേക്കായിരുന്നു. ദേവൻ എന്നെ കാണുമ്പോൾ ഭയം തോന്നുന്നില്ലേ? അവൻ്റെ ആശ്ചര്യം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു. അവൻ തല വെട്ടിച്ചുകൊണ്ട് ഇല്ല എന്ന് മറുപടി നൽകി. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, സ്നേഹിക്കുന്നവരെ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ദേവയാനിയെ ഇഷ്ടമായിരുന്നു. പക്ഷേ അത് തുറന്നു പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഒടുവിൽ ആ പ്രണയം തുറന്നു പറയാനായി ഒരുങ്ങി വന്നപ്പോൾ ദേവയാനി ഈ ലോകം വിട്ട് തന്നെ പോയിരുന്നു. അവൻ്റെ സംസാരത്തിലെ അവസാന വാക്കുകൾ എന്നിലെ ക്രോധത്തെ ഉണർത്തി. എൻ്റെ തിളക്കമുള്ള കണ്ണുകളിൽ ചുവപ്പ് പടരുന്നത് അവൻ കണ്ടു. എൻ്റെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് നിനക്കറിയാമോ? എൻ്റെ ചോദ്യം കേട്ട് ദേവൻ എൻ്റെ മുഖത്തേക്ക് ഇമവെട്ടാതെ നോക്കി നിന്നു. നിന്റെ അച്ഛൻ ഭാസ്കരൻ, അയാളാണ് എന്നെ ക്രൂരമായി കൊന്നു തള്ളിയത്. എന്നെ കണ്ട നാൾ മുതൽ വലിയ സ്നേഹം നടിച്ച് ഒപ്പം കൂടിയ ആളായിരുന്നു നിന്റെ അച്ഛൻ. പക്ഷേ കുട്ടിയായിരുന്ന സമയത്ത് ആ അടുപ്പത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള അറിവൊന്നും എനിക്കില്ലായിരുന്നു. പിന്നീട് വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അയാളുടെ അടുപ്പത്തിൻ്റെ പിന്നിലുള്ള അർത്ഥം മനസ്സിലായി തുടങ്ങി. അതോടെ ഞാൻ അയാളെ അകറ്റി നിർത്താനും ശ്രമിച്ചു. പക്ഷേ വിധിയെന്നല്ലാതെ
എന്ത് പറയാനാണ്? നിന്റെ അച്ഛൻ എന്റെ ജീവിതം നശിപ്പിച്ചു. ഭാസ്കരനോടുള്ള അടങ്ങാത്ത പകയിൽ ഞാനൊരു യക്ഷിയായി പുനർജനിച്ചു. ഏതൊക്കെ മാന്ത്രിക പൂട്ടിട്ടാലും ആ മനുഷ്യന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും. അപ്പോൾ ദേവന്റെ മുഖത്ത് ഒരു ഞെട്ടലുണ്ടായി. ആ സമയത്ത് അവന്റെ മനസ്സിൽ വല്ലാത്തൊരു സംഘർഷം നടക്കുന്നത് ഞാൻ അറിഞ്ഞു. പിന്നീട് ദേവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നകന്നു. ഞാനവനെ തടയാൻ നിന്നില്ല. അങ്ങനെ അടുത്ത രാത്രി അയ്യപ്പൻ നായർ എവിടെയോ പോയിട്ട് ഇല്ലത്തേക്ക് മടങ്ങി വരികയായിരുന്നു. നേരം വല്ലാണ്ടിരുട്ടി തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു വെപ്രാളം അയാളുടെ നടത്തത്തിൽ കാണാമായിരുന്നു. പാടവരമ്പ് കഴിഞ്ഞ് ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞ സമയത്ത് അയാൾക്ക് തോന്നി തൻ്റെ പിന്നാലെ ആരോ നടന്നു വരുന്നുണ്ടെന്ന്. ആ തോന്നലിൽ അയ്യപ്പൻ നായർ ഒന്ന് തിരിഞ്ഞു നോക്കാതെ പോലും ഓട്ടം ആരംഭിച്ചു. കറുത്ത് തടിച്ച ഒരു നായ അണച്ചുകൊണ്ട് തന്നെ നേർക്ക് പാഞ്ഞടുത്തത് അയാൾ അറിഞ്ഞു. നായ തൊട്ടുപുറകിൽ എത്തിയപ്പോഴേക്കും അയ്യപ്പൻ നായർ തട്ടിത്തടഞ്ഞ് വഴിയിൽ അലച്ചങ്ങ് വീണു. അടുത്ത നിമിഷം നാക്ക് നീട്ടി ഉമ്മുനീരൊലിപ്പിച്ച് പിന്നിൽ വന്ന ആ കറുത്ത നായയെ കാണാതെയായി. അയാൾ കിടുകിടാ വിറച്ചുകൊണ്ട് ചുറ്റുപാടും നിരീക്ഷിക്കാൻ തുടങ്ങി. അതോടെ ദൂരെ നിന്ന് അസാധാരണ വലിപ്പമുള്ള ഒരു കൂമൻ പറന്നു വന്ന് അയ്യപ്പൻ നായരുടെ മുഖത്ത് അള്ളിപ്പിടിച്ചു. അതിൻ്റെ മൂർച്ചയേറിയ നീണ്ടു വളഞ്ഞ നഖത്താൽ അയാളുടെ കവിളിലും മൂക്കത്തും ആഴത്തിലുള്ള നഖപ്പാടുകൾ പതിഞ്ഞു. അയാൾ വിയർത്ത് കുളിച്ച് അലറി വിളിച്ച് കരയാൻ തുടങ്ങി. കിട്ടിയ അവസരം പാഴാക്കാൻ എനിക്കും തോന്നിയില്ല. ചുറ്റുവട്ടത്ത് നിറഞ്ഞു നിന്ന ആ ഇരുട്ടിലൂടെ ദൂരെ നിന്ന് ഒരു വെളുത്ത രൂപം ഒരു കൊടുങ്കാറ്റ് പോലെ അയ്യപ്പൻ നായരുടെ തൊട്ടരികിൽ ചെന്ന് നിന്നു. കണ്ണുകൾ തുറച്ചു പിടിച്ചുകൊണ്ട് അയാൾ എന്നെ അടിമുടി നോക്കി. അയാളുടെ കഴുത്തിലെ തുടിപ്പ് എന്നിലെ ദാഹം വർദ്ധിപ്പിച്ചു. ഞാൻ ദംഷ്ടകൾ കാട്ടി ഉച്ചത്തിൽ ചിരിച്ചു. അയ്യപ്പൻ നായരുടെ മുഖത്ത് കണ്ട ഭയം ആവോളം ആസ്വദിച്ചുകൊണ്ട് ഞാൻ പൊടുന്നനെ അയാളുടെ കഴുത്തിൽ പിടുത്തം മുറുക്കി. എന്റെ നിലം തൊടാതെ നിന്ന രൂപം കണ്ട് അയാൾ പാതി മരിച്ചു കഴിഞ്ഞിരുന്നു. തൊഴുതു പിടിച്ച കൈയോടെ അയ്യപ്പൻ നായർ എന്റെ മുന്നിൽ സ്വന്തം പ്രാണനായി യാചിച്ചു. പക്ഷേ എനിക്കയാളോട് ഒട്ടും തന്നെ ദയ തോന്നിയില്ല. പിന്നീട് ഒട്ടും സമയം കളയാതെ എന്റെ നീണ്ട കൂർത്ത ഉളിപ്പല്ലുകൾ അയ്യപ്പൻ നായരുടെ എഴുന്നു നിന്ന് പച്ച ഞരമ്പിലേക്ക് താഴ്ന്നു. എന്റെ ആ ഉളിപ്പല്ലുകൾ കൊണ്ട നിമിഷം തന്നെ അയാളുടെ കഴുത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായി. ആ മുറിവിൽ നിന്ന് അയ്യപ്പൻ നായരുടെ ചുടി ചോര പുറത്തേക്ക് ചീറ്റിത്തെറിച്ചു. അയാളുടെ ഉപ്പുരസം കലർന്ന ആ കൊഴുത്ത ചോര ഞാൻ ആവോളം ആസ്വദിച്ചുകൊണ്ട് വലിച്ചു കുടിച്ചു. അയാൾ അസഹനീയമായ വേദനയിൽ അലമുറയിട്ടു. എന്നിട്ടും ആ മനുഷ്യന്റെ കഴുത്തിൽ തറഞ്ഞ എന്റെ ദംഷ്ടകൾ ഊരാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഒരു തുള്ളി ചോരയില്ലാതെ അയ്യപ്പൻ നായരുടെ ജഡം ഞാൻ ആ വഴിയിൽ ഉപേക്ഷിച്ചു. എന്റെ രക്തദാഹം അല്പമൊന്ന് ശമിച്ചു. എന്റെ കയ്യിലും മുഖത്തും പറ്റിയിരുന്ന ചോരക്കറ ഞാൻ പാലമരത്തിനടുത്തുള്ള കുളത്തിൽ കഴുകിക്കളഞ്ഞു. അങ്ങനെ രക്തപാനത്തിന് ശേഷം ആ കുളത്തിൽ വിസ്താരമായൊന്ന് ഞാൻ മുങ്ങിക്കുളിച്ചു. പകയുടെ കനലിൽ ആളിക്കത്തിയ ദേഹം ഒന്ന് തണുക്കും വരെ ഞാൻ നീരാട്ട് തുടർന്നു. നീരാട്ട് കഴിഞ്ഞ് ഞാൻ ആ കുളപ്പടവിൽ ഇരുന്നു കൊണ്ട് എന്റെ നീളൻ കാർക്കൂന്തൽ കോതിമിനുക്കി. ആ സമയം ഏഴിലംപാലയിലിരുന്ന രണ്ട് കൂമന്മാർ ഒന്ന് മറ്റൊന്നിനെ ആകർഷിക്കും വിധം ഉച്ചത്തിൽ ചിലച്ച് ശബ്ദമുണ്ടാക്കി. ഈ രാപക്ഷികൾ എന്റെ ഉറ്റത്തോഴരാണ്. പാലയുടെ ഉയർന്ന ഒരു കൊമ്പിലിരുന്ന് ചിലച്ച ആ കൂമനരിയിലേക്ക് ഇലകൾക്ക് മറയിലിരുന്ന മറ്റൊരു കൂമൻ പറന്നെത്തി. അവരുടെ മുട്ടി ഉരുമിയുള്ള ആ ഇരിപ്പ് കണ്ട് എനിക്ക് ദേവന്റെ മുഖം ഓർമ്മ വന്നു. ചെമ്പകത്തറയില്ലത്തേക്ക് പ്രവേശിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതിനാൽ ഞാൻ ഏഴിലംപാലയുടെ ഏറ്റവും ഉയർന്ന കൊമ്പിലിരുന്നു കൊണ്ട് എന്റെ കൊലുസുകളണിഞ്ഞ കാലുകൾ ചലിപ്പിച്ചു. ദേവൻ
ഇല്ലത്തിന്റെ മുകളിലത്തെ നിലയിലെ ജനാലിനരികിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ ശ്രദ്ധയാകർഷിക്കാൻ ഞാൻ കുന്തവരാളി രാഗം മൂളി. മറ്റാർക്കും കേൾക്കാൻ കഴിയാത്ത ആ രാഗം ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നേർത്ത് പതിഞ്ഞൊഴുകിയ കുന്തവരാളി രാഗത്തിന്റെ ഇണം കേട്ട് ജനലിനരികെ നിന്ന ദേവൻ ഉയർന്നു കാണപ്പെട്ട ആ ഇഴിലം പാലയെ നോക്കി. പിന്നീട് തിടുക്കത്തിൽ ഇല്ലത്തിന്റെ പടിപ്പുര കടന്ന് പാലച്ചൂടിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. പൂത്തുലഞ്ഞു നിൽക്കുന്ന പാലപ്പൂക്കളുടെ ഗന്ധം അവനെ ഒരു ഉന്മാദാവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചിരുന്നു. ഏഴിലം പാലയുടെ മുകളിൽ നിന്ന് കേട്ട കൊലുസിന്റെ ശബ്ദം അവനെ അതിശയിപ്പിച്ചിരിക്കണം. അവൻ ആശ്ചര്യത്തോടെ മുകളിലേക്ക് നോക്കി. ആ സമയം പാലപ്പൂക്കലുകൾ അവന് മേലേക്ക് പൂക്കൾ ഉതിർത്തു. ഞാൻ മെല്ലെ മെല്ലെ അവൻ അരികിലെത്തി. ദേവൻ ഇമകൾ അനക്കാതെ എന്നെ നോക്കി നിന്നു. എന്നിൽ അലിഞ്ഞു ചേർന്ന ഈ പാലപ്പൂ ഗന്ധത്തിന് ആരെയും മയക്കാൻ കഴിയും. ഒരു പരിധി വിട്ട് ഈ ഗന്ധം ശ്വസിച്ചാൽ ശ്വസിക്കുന്നയാൾക്ക് ബോധക്ഷയം പോലും ഉണ്ടാകാനിടയുണ്ട്. ദേവന്റെ ആ നിൽപ്പ് കണ്ടാൽ അറിയാമായിരുന്നു അവൻ ഏതോ മായാലോകത്തിലെത്തിപ്പെട്ടവനെ പോലെയാണ് നിൽക്കുന്നതെന്ന്. ഏറെ നേരം എന്നെ നോക്കി നിന്ന അവൻ എന്നോട് ഒന്നു മാത്രം ആവശ്യപ്പെട്ടു. ആ രാഗം ഒന്നുകൂടി മൂളുമോ? അവന്റെ ആവശ്യപ്രകാരം ഞാൻ വീണ്ടും കുന്തവരാളി രാഗം മൂളാൻ തുടങ്ങി. മരക്കൊമ്പിലിരുന്ന ഇണപക്ഷികളായ കൂമന്മാർ ചിറകിട്ടടിച്ച് കൂകിയലച്ചു. വീണ്ടും അവ മുട്ടിയുരുമി ഇരിപ്പുറപ്പിച്ചു. ഒരിണയുടെ കൂട്ടിനായി ആ കൂമന്മാരെ പോലെ ഞാനും അപ്പോൾ കൊതിച്ചു. അവന്റെ മനോഗതം എനിക്കപ്പോൾ നന്നായി അറിയാമായിരുന്നു. ദേവന്റെ കരവലയത്തിനുള്ളിൽ ഞാനവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. അവന്റെ ഹൃദയ താളങ്ങൾക്ക് വേഗത കൂടിയതായി ഞാനപ്പോൾ അറിഞ്ഞു. ചൂട് പിടിച്ച അവന്റെ നെഞ്ചിൽ തല ചായ്ച്ച് നിന്ന ആ അവസരത്തിൽ ഒരു മനുഷ്യ സ്ത്രീയാകാൻ ഞാൻ കൊതിച്ചുപോയി. എന്റെ നീലൻ കാർക്കൂന്തലിൽ അവന്റെ കൈകൾ തലോടിക്കൊണ്ടേയിരുന്നു. അവന്റെ തലോടലിലും സ്നേഹലാളനങ്ങളിലും ഞാൻ മതിമറന്ന് നിന്നുപോയി. രാത്രിയുടെ മൂന്നാം യാമം അവസാനിച്ചു. ബ്രഹ്മമുഹൂർത്തമായപ്പോഴേക്കും അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് സുപ്രഭാത കീർത്തനങ്ങൾ കേട്ടു തുടങ്ങി. നിർമാല്യം തൊഴാൻ പോയ ആരോ ഒരാളാണ് വഴിവക്കിൽ ചത്തുമലച്ചു കിടന്ന അയ്യപ്പൻ നായരെ തിരിച്ചറിഞ്ഞത്. കഴുത്തിലെ എന്തോ തുളഞ്ഞു കയറിയതുപോലെ തോന്നിയ ആഴത്തിലുള്ള മുറിവും നീലിച്ച നിറവും കണ്ട് കണിയാൻ ഗോവിന്ദൻ സംശയം നിശേഷമില്ലാതെ കാര്യം പറഞ്ഞു. അയ്യപ്പൻ നായരുടെ മരണകാരണം യക്ഷിയുടെ ദംഷ്ട്രകളേറ്റ് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരു തുള്ളി ചോര ദേഹത്തില്ലാതെ വലിച്ചു കുടിച്ചിരിക്കുന്നു. ദേഹമാകെ മഞ്ഞച്ച് പിടലി ഞരമ്പുകൾ നീലിച്ചാണ് ഇരിക്കുന്നത്. ഇതോടെ അവളുടെ ശക്തി ഇരട്ടിയാകാനാണ് സാധ്യത. അവൾ തക്കം പാർത്തിരിക്കുകയാണ്. പല ഇന്ദ്രജാലങ്ങളും കാട്ടി അവൾ ഈ ഇല്ലത്തുള്ളവരെ മരണക്കെണിയിൽ അകപ്പെടുത്തു. അതുറപ്പാണ്. ഇവിടെ ഇല്ലത്ത് താമസിക്കുന്നവർ ഏറെ ശ്രദ്ധിക്കണം. ദേഹരക്ഷകൾ നഷ്ടമാകാതെ സൂക്ഷിക്കുക. താന്ത്രികന്മാർ പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രങ്ങൾ ശരിയായി കൃത്യമായി സമയത്ത് തന്നെ ചൊല്ലണം. മനസ്സ് ഏകാഗ്രമാക്കണം. അല്ലാത്ത പക്ഷം അവളുടെ ഇരയാകുമെന്നത് കട്ടായമാണ്. കണിയാന്റെ സംസാരം ഭാസ്കരൻ നായരെ അനന്തമായ ഭയത്തിലാഴ്ത്തി. ശത്രു ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ശങ്കയില്ലാതെ ഏറ്റുമുട്ടാമായിരുന്നു. അതിനൊത്ത ആരോഗ്യം തനിക്കുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റുമുട്ടേണ്ടത് പ്രതികാരദാഹിയായ ദേവയാനിയെന്ന യക്ഷിയോടാണ്. കായികബലമല്ല ഇവിടെ ആവശ്യം, മന്ത്രതന്ത്ര ശക്തികളുടെ ബലമാണ് ആവശ്യമായിട്ടുള്ളത്. വലത് കരമായ അയ്യപ്പൻ നായരെയാണ് നഷ്ടമായിരിക്കുന്നത്. അടുത്ത ഊഴം ആരുടേതായിരിക്കും? നാഥനില്ലാത്ത ചെമ്പകത്തറ ഇല്ലം വിട്ട് പോകാനും അയാൾക്ക് തോന്നിയില്ല. കാരണം സർവസുഖ സൗകര്യങ്ങളുള്ള ആ നാലുകെട്ടിനെ അയാൾ ചതിയിലൂടെ തന്റെ പേരിലാക്കിയിരുന്നു. അത് ഒരുപക്ഷെ കൗസല്യയ്ക്ക് പോലും അറിയാത്ത കാര്യമായിരുന്നു. ഉറ്റതോഴനായ അയ്യപ്പൻ നായരുടെ മരണാനന്തര ക്രിയകൾ പങ്കെടുത്തതിന് ശേഷം തൊട്ടടുത്ത പകൽ ഭാസ്കരൻ മന്ത്രവാദ വിദ്യകൾ പേരുകേട്ട
പഴയ മഠത്തിൽ ശേഖരൻ തമ്പിയെ കാണാനായി പുറപ്പെട്ടു. അങ്ങനെ മൂന്നാം നാൾ ഭാസ്കരൻ പോറ്റിയുടെ ക്ഷണമനുസരിച്ച് ശേഖരൻ തമ്പി ചെമ്പകത്തറയിലെത്തി. അന്ന് പാതിരിക്ക് മുമ്പ് തന്നെ തമ്പി ഹോമവും മന്ത്രവാദ ക്രിയകൾക്കും ശേഷം ഭാസ്കരൻ പോറ്റിയോട് ഒരു കാര്യം വെളിപ്പെടുത്തി. യക്ഷിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ ഈ ഇല്ലത്ത് തന്നെയുണ്ട്. അതാണ് അവളുടെ വിജയവും. ചെമ്പകത്തറയില്ലത്ത് യക്ഷിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവൻ ആരാണ്? ഏ, അത് സംഭവിക്കാൻ വഴിയില്ല. എന്റെ താമ്പൂലത്തിൽ തെളിഞ്ഞു കണ്ട കാര്യമാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഉടനെ കൗസല്യ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. കാവിലും പാലച്ചുവട്ടിലുമായി രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുന്നത് ഭാസ്കരേട്ടന്റെ പുന്നാരപുത്രൻ ദേവന. തന്നോട് ഇതുവരെ ഒച്ചയെടുത്ത് ഒരു കാര്യം പോലും പറയാത്ത കൗസല്യ ഒരു കൂസലുമില്ലാതെ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. പിന്നീട് തമ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവനെ ഈ മാന്തേക്കളത്തിന് മുന്നിലേക്ക് വിളിക്കുക. അവൾ വശീകരിച്ചിരിക്കുന്നത് അവന്റെ മനസ്സിനെയാണ്. പറഞ്ഞ് മനസ്സിലാക്കാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വരും. പിന്നെ നേരെ മുട്ടും കളയാതെ തന്നെ ദേവനെ ഭാസ്കരൻ വലിച്ചിഴച്ച് മാന്തേക്കളത്തിനരികിൽ കൊണ്ടുവന്നിരുത്തി. ഇയാൾ അവളെ കണ്ടിട്ടുണ്ടോ? തമ്പിയുടെ ചോദ്യത്തിന് തെല്ലുകടിപ്പിച്ച ശബ്ദത്തിൽ ദേവൻ മറ്റൊരു ചോദ്യം ചോദിച്ചു. ആരെ? യക്ഷിയെ? ഇല്ല, ഞാനൊരു യക്ഷിയെയും കണ്ടിട്ടില്ല. പാവം ചെയ്യുന്നവർക്ക് ഭയമുണ്ടാകും. ആ ഭയത്തിൽ പലതും കാണും കേൾക്കും. ദേവന്റെ ആ വർത്തമാനം കേട്ട് തമ്പി ഇരുത്തിയൊന്ന് മൂളി. എന്നിട്ട് പറഞ്ഞു, അവൾ ഇവന്റെ മനസ്സ് കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ദേവൻ ഈ ഇല്ലത്ത് തന്നെ ഉണ്ടാകണം. ഇനി നടക്കുന്ന എല്ലാ ക്രിയാകർമ്മങ്ങളിലും മടി കൂടാതെ പങ്കുചേരണം. എങ്കിലേ ഈ ഇല്ലത്തുള്ളവർക്ക് അവളിൽ നിന്ന് രക്ഷയുള്ളൂ. പിന്നീടുള്ള പല രാത്രികളിലും ദേവൻ എന്നെ കാണാനായി വന്നു. ഞങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വല്ലാതെ അടുത്തു. തമ്പി പൂജിച്ചു കൊടുത്ത രക്ഷകളൊക്കെയും അഴിച്ചു വെച്ചിട്ടായിരുന്നു അവൻ എന്റെ അരികിൽ വന്നിരുന്നത്. അടുത്ത ഊഴം കൗസല്യയുടേതായിരുന്നു. ഒരു മൂവന്തി നേരത്ത് കൗസല്യ കുളിച്ചീരൻ ഉടുത്തുകൊണ്ട് കാവിലെ വിളക്കുകൾ തെളിയിക്കാൻ പോകുകയായിരുന്നു. വഴിമധ്യത്തിൽ വെച്ച് രാപ്പുള്ളുകൾ കൂകി അലച്ചപ്പോഴേ കൗസല്യ വന്ന വഴിയെ തിരിഞ്ഞു നടന്നു. ആ കാഴ്ച കണ്ട് ഞാൻ ചിരിയടക്കാൻ പാടുവിട്ടു. അവരുടെ ആ ഓട്ടപ്പാച്ചലിൽ അത് സംഭവിച്ചു. ചെമ്പകത്തറ ഇല്ലത്തിന്റെ പടിപ്പുരയ്ക്ക് പുറത്ത് തെക്ക് വശത്തായി നിന്ന ഒരു പുളിമരം രണ്ടായി നെടുകെ പിളർന്ന് അവരുടെ മുന്നിലേക്ക് വീണു. പുളിമരം വീഴുന്നതിന് മുമ്പേ ഭൂമി കുലുകുന്ന മാതിരി ഒരിടി വെട്ടി. പക്ഷേ ആ സമയം മഴ പെയ്യുന്നില്ലായിരുന്നു. അവരുടെ ബോധം മറയുന്നതിന് തൊട്ടു മുമ്പേ ഒരു മിന്നായം പോലെ ദംഷ്ടകൾ പുറത്തേക്ക് കാട്ടി ആർത്തിച്ചിരിക്കുന്ന എന്നെ അവരൊരു തവണ കണ്ടു. ആ ഒറ്റ ദർശനം കൊണ്ട് കൗസല്യയുടെ മനോനില കൈവിട്ടുപോയി. ബോധം മറഞ്ഞ് വഴിമധ്യ കിടന്ന കൗസല്യയെ ഭാസ്കരനും പരിവാരങ്ങളും എടുത്തുയർത്തിക്കൊണ്ട് ഇല്ലത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ട് കൗസല്യയ്ക്ക് മുഴുത്ത വട്ടായി. ചിത്തഭ്രമം ബാധിച്ച അവർ വാ നിറച്ച് പരസ്പര ബന്ധമില്ലാത്ത പലതും പറയുകയും ഇടക്ക് കരയുകയും ചിരിക്കുകയും മെക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇല്ലത്തിനകത്തും പുറത്തുമായി വ്രണം ബാധിച്ച ഒരു നായയെപ്പോലെ അവർ നിൽക്കാതെ ഓടി നടന്നു. കൗസല്യയുടെ അവസ്ഥ എനിക്ക് അങ്ങേയറ്റം ആനന്ദം നൽകി. എന്റെ പകപോക്കലുകളെ തടുക്കാൻ ഒരു മന്ത്രത്തിനുമായില്ല. പക്ഷേ ഒരു രാത്രി ഏഴിലമ്പാലയ്ക്ക് മുകളിലിരുന്ന എന്റെ ശരീരത്തിന് ഒരു തളർച്ച അനുഭവപ്പെട്ടു. ദേഹം വല്ലാതെ ചുട്ടു പൊള്ളാൻ തുടങ്ങി. വിരകൊണ്ട കൈകാലുകളിൽ ആരോ ഊരാക്കുടുക്കിട്ട് കെട്ടി വലിക്കുന്നതായി എനിക്ക് തോന്നി. എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഞാൻ ചെമ്പകത്തറ ഇല്ലത്തിന്റെ നടുത്തളത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. വലിയൊരു കാന്തം ഇരുമ്പ് കഷ്ണത്തെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നതുപോലെ പഴയ മഠത്തിലെ ശേഖരൻ തമ്പി ഒരുക്കിയ മാന്ത്രികളത്തിലേക്ക് ഞാൻ എടുത്തെറിയപ്പെട്ടു. വെളുത്തതും ചുവന്നതുമായ ആ മാന്ത്രികളത്തിനൊത്ത നടുവിൽ ഞാൻ
മനസ്സില്ലാ മനസ്സോടെ ചമ്രം പടിഞ്ഞിരുന്നു. എൻ്റെ നീലൻ മുടിത്തുമ്പ് അഴിഞ്ഞുലഞ്ഞ് നിലത്ത് കിടന്ന് വലിഞ്ഞു. കൈകാലുകളിൽ അഗ്നിയിൽ ഊതിക്കാച്ചിയ ജ്വലിക്കുന്ന വളയങ്ങളിട്ടതുപോലെ ആകെ പൊള്ളിപ്പഴുക്കുകയാണ്. മുന്നിലിരുന്ന പൂത്താലങ്ങളും കുങ്കുമക്കൂട്ടും ചവിട്ടിയെറിഞ്ഞ് ഞാൻ നിലത്തടിച്ചു, അലറി വിളിച്ചു. ശേഖരൻ തമ്പിയുടെ ചുണ്ടുകളിൽ യക്ഷിയാവാഹന മന്ത്രങ്ങൾ ഉയർന്നു. വായുവിനെയും അഗ്നിയെയും കൂട്ടുപിടിച്ച് തമ്പിയുടെ മന്ത്രധ്വനികളുടെ തീച്ചുളയിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാൻ പല അടവുകളും പയറ്റി. പക്ഷേ അതെല്ലാം വെറുതെയായി. വീണ്ടും ഒരു തവണ കൂടി ഭാസ്കരന്റെ ചുണ്ടിൽ വിരിഞ്ഞ ആ വഷളം ചിരി ഞാൻ കണ്ടു. എന്റെ ക്രോധം അതിന്റെ പാരമ്യത്തിലെത്തി. ഇല്ലത്തുള്ളവരെ എല്ലാവരെയും നടുക്കും വിധം ഞാൻ ഉറക്കി അലറി. ഞാനിരിക്കുന്ന മാന്ത്രികക്കളത്തിന് കുറച്ചകലെയായി മറ്റൊരു മാന്ത്രികക്കളത്തിലായി ദേവൻ കണ്ണടച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ സ്വയബോധത്തിലല്ല ഇരിക്കുന്നതെന്ന് ഞാൻ അപ്പോഴേക്കും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. തമ്പി ചൊല്ലിയ യക്ഷിയാവാഹന മന്ത്രങ്ങളൊക്കെയും ഒരു പാവയെപ്പോലെ ചൊല്ലിക്കൊണ്ട് ദേവൻ ഹോമകുണ്ഡത്തിന് മുന്നിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം തമ്പിയുടെ കൈകളിലായിരുന്നു. ഞൊടിയിടയിൽ ഞാൻ ആ സത്യം മനസ്സിലാക്കി. ദേവനെ കരുവാക്കിക്കൊണ്ട് എന്നെ ആവാഹിക്കാനായിരുന്നു തമ്പിയുടെ ശ്രമം. എന്തെന്നാൽ ആവാഹനക്രിയകൾ നടത്തുന്ന ദേവനെ ഉപദ്രവിക്കാനോ അവനെ അപായപ്പെടുത്താനോ ഞാൻ തുനിയില്ലെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. എൻ്റെ ശക്തികൾ അത്രയും നഷ്ടമാവുകയായിരുന്നു. നിമിഷങ്ങൾ ചെല്ലുംതോറും ഞാൻ ക്ഷീണിച്ചു തളർന്നു. തമ്പിയുടെ ഇന്ദ്രജാല വിദ്യയിൽ അകപ്പെട്ടുപോയ ദേവന്റെ മനസ്സിനെ ഉണർത്താൻ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. എൻ്റെ ശരീരത്തിന് തളർച്ച ബാധിച്ചു തുടങ്ങിയത് മുതൽ എൻ്റെ ഉറ്റത്തോഴന്മാരായ കൂമന്മാർ ചെമ്പകത്തറയില്ലത്തിന് ചുറ്റും കൂകി അലച്ചുകൊണ്ട് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. എൻ്റെ രോദനങ്ങൾ കേട്ട് നരികൾ വലിയ വായിൽ ഓരിയിട്ടു. ആകാശത്തിലെ ചന്ദൻ മറഞ്ഞു. കരിമേഘങ്ങൾ തമ്മിൽ കൂട്ടിയുരസി. പേമാരിയുടെ തുടക്കമെന്നോണം ഒരു കൊടുങ്കാറ്റ് എവിടെ നിന്നോ പാഞ്ഞെത്തി. ആ കാറ്റിൽപ്പെട്ട് ചെമ്പകത്തറയില്ലത്തെ വൃക്ഷങ്ങൾ നിലംപൊത്തി. നീണ്ടു മെലിഞ്ഞ മരങ്ങളുടെ തലപ്പുകൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് നിലത്തുമുട്ടി. അതിഭയാനകമായ ഒരു അന്തരീക്ഷം ഇല്ലത്തിനു ചുറ്റും ഉടലെടുത്തു. ജീവിച്ചിരുന്നപ്പോഴും തന്നെ നിർദ്ദയം കൊന്നുതള്ളിയവരെ തനിക്കൊന്നും ചെയ്യാനായില്ല. മരിച്ച് മണ്ണോടടിഞ്ഞ് ഈ രൂപത്തിലേക്ക് പ്രവേശിച്ചിട്ടും എന്റെ കൊലപാതകയെ ഒന്നും ചെയ്യാൻ എനിക്കാവുന്നില്ലല്ലോ. കായിക ബലവും പണവും ആൾബലവും ആണിനെ എന്നും ജയിപ്പിക്കും. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു പെണ്ണ് എവിടെയും തോറ്റു തുന്നും പാടുന്നു. എന്റെ കൊലപാതകയെ ഒരു തരത്തിലും ഞാൻ വെറുതെ വിടില്ല. ഇത്തരക്കാരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ പെണ്ണിന് ഒരു യക്ഷിയായി പുനർജനിക്കേണ്ട ആവശ്യമുണ്ടോ? യക്ഷികൾ പ്രതികാരദാഹികളാണ്. നരകവേദനകൾ അനുഭവിപ്പിച്ച് ഒരു പെണ്ണിനെ കൊന്നു തള്ളിയ ക്രൂരന്മാരോട് പകരം ചോദിക്കാൻ ഒരു യക്ഷിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിനും അത് കഴിയുകയില്ലേ? അതിനായി സമൂഹം അവളെ സഹായിക്കില്ലേ? നാടുഭരിക്കുന്ന മേലാളന്മാർ അവൾക്ക് കൂട്ടുണ്ടാകില്ലേ? എന്റെ ചുട്ടുപൊള്ളുന്ന മനസ്സ് ഇങ്ങനെയുള്ള ഓരോ ചോദ്യവും ആരോടൊന്നില്ലാതെ ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അത് സംഭവിച്ചു. നടുത്തളത്തിന് മുകളിൽ കടിപ്പിച്ചിരുന്ന തകിട് ഷീറ്റ് കാറ്റിൽ പറന്നുപൊങ്ങി. അവിടെ ഒരുക്കിയിരുന്ന അഗ്നിയുണ്ടത്തിലെ തീജ്വാലകളെ അണച്ചുകൊണ്ട് പേമാറി പെയ്തിറങ്ങി. മഹാമാന്ത്രികൻ ശേഖരൻ തമ്പിയുടെ മാന്ത്രിക കളങ്ങൾ പെയ്ത്തുവെള്ളത്തിൽ ഒലിച്ചുപോയി. ദൈവം ദുഷ്ടന്മാരെ പനപോലെ വളർത്തുമെങ്കിലും അവസാനം നല്ല ഉയരത്തിൽ നിന്ന് അവനെ ഉയർത്തിയതുപോലെ തന്നെ താഴേക്ക് തള്ളിയിടും. ഇവിടെ അതാണ് സംഭവിച്ചത്. പക വീട്ടാൻ വന്ന യക്ഷിയെ ആവാഹിച്ച് ദേവീ ചൈതന്യം നൽകി പ്രതിഷ്ഠിക്കാനൊന്നും ദൈവം പോലും കൂട്ടുനിന്നില്ല. എന്റെ ചുറ്റിനും തീർത്ത മാന്ത്രിക കളങ്ങൾ ഒളിച്ചു പോയതോടെ
എനിക്ക് നഷ്ടമായ ശക്തികളെല്ലാം തിരിച്ചു കിട്ടി. ഞാൻ ഒറ്റച്ചാട്ടത്തിന് നിലത്ത് നിന്നെണീറ്റു. മുടിയാട്ടി അലറി വിളിച്ചു. കത്തിക്കയറിയ പകയാൽ എൻ്റെ കണ്ണുകളിൽ നിന്ന് ചോരയൊലിച്ചു. സംഹാര താണ്ഡവമാടിയ എൻ്റെ രൂപം കണ്ട് പഴയ മഠത്തിലെ ശേഖരൻ തമ്പി എന്ന മാന്ത്രികൻ്റെ നാവിൽ നിന്ന് ഉയർന്ന മന്ത്രങ്ങളൊക്കെയും സ്പഷ്ടതയില്ലാതെയായി. അയാളുടെ നാവ് കുഴഞ്ഞു തുടങ്ങി. കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു. ആ നിമിഷത്തിൽ എൻ്റെ കൂർത്ത നഖങ്ങൾ അയാളുടെ കഴുത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു. ആ മനുഷ്യൻ്റെ കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് മുഴങ്ങുന്നതിന് മുമ്പേ അയാളുടെ കഴുത്തിലെ എല്ലുകൾ ഞാൻ തിരിച്ചൊടിച്ചു കഴിഞ്ഞിരുന്നു. തമ്പിയുടെ വായിൽ നിന്ന് ചുടുരക്തം വാർന്നൊഴുകി. മഴവെള്ളത്തിൽ അത് കലർന്നു. ആ ചോരയുടെ ചുവപ്പ് കണ്ട് എൻ്റെ രക്തദാഹം വർദ്ധിച്ചു. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടെ നിന്ന് ഓടിമറിഞ്ഞ ഭാസ്കരൻ്റെ കഴുത്തിൽ തന്നെ ഞാൻ പിടുത്തമിട്ടു. ആ സമയം അയാൾ എൻ്റെ മുന്നിൽ മുട്ടിലിരുന്ന് കൈകൾ കൂപ്പി. ഇല്ല, ആ മനുഷ്യന് മാപ്പ് കൊടുക്കാൻ എനിക്കൊട്ടും കഴിയുമായിരുന്നില്ല. മരണം ഒരു കൊടും ശിക്ഷയല്ല. കാരണം മരണത്തോടെ എല്ലാ വേദനയും അവസാനിക്കും. അതിനാൽ മരണം വരെ അയാൾ നരകിച്ച് കിടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഭയന്ന് വിറച്ച് ദൂരെ മാറി നിന്ന ദേവൻ എന്നോട് അരുതെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പിന്മാറിയില്ല. എൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി നിന്ന ഭാസ്കരനെ ഒറ്റ ചവിട്ടിന് ഞാൻ നിലത്തിട്ടു. അയാളുടെ നെഞ്ചുഭാഗം പിന്നോട്ട് വളച്ച് അയാളുടെ നട്ടെല്ല് ഞാൻ ഒടിച്ചു. ഭാസ്കരൻ്റെ വേദനയാർന്ന കരച്ചിൽ ഒരമൃത വർഷമായി എൻ്റെ കാതിൽ പെയ്തിറങ്ങി. ഒരു തരി ജീവൻ ബാക്കി വെച്ചുകൊണ്ട് ഭാസ്കരൻ്റെ ശരീരം ഞാനവിടെ ഉപേക്ഷിച്ചു. മടങ്ങുന്നതിനു മുമ്പ് എന്നെ പ്രാണന തുല്യം സ്നേഹിച്ച ദേവന് ഞാനൊരു വാക്കുകൊടുത്തു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ നിനക്കായി കാത്തിരിക്കും. ഈ ജന്മം ഞാനൊരു യക്ഷിയാണ്, നീ മനുഷ്യനും. ഇങ്ങനെയൊരു കൂടിച്ചേരൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉറപ്പായും അടുത്ത ജന്മം നമ്മൾ ഒന്നിച്ചു ജീവിക്കും. കാരണം നമ്മുടെ പ്രണയം സത്യമുള്ളതാണ്. തടസ്സങ്ങളേറെയുണ്ടെങ്കിലും അവസാനം നാം ഇരുവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കും. പേമാരി പെയ്തൊഴിഞ്ഞു. ആകാശത്ത് ചന്ദ്രക്കല തെളിഞ്ഞു വന്നു. വൃശ്ചികത്തിലെ ആ തണുപ്പൻ കാറ്റിനൊപ്പം ഞാൻ ഏഴിലംപാലക്കരികിലേക്ക് നിലം തൊടാതെ നീങ്ങിത്തുടങ്ങി. കാവിലെ കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഞാൻ എൻ്റെ ദേഹത്ത് പറ്റിയ ചോരക്കറകൾ കഴുകിക്കളഞ്ഞ് പാലമരത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ തന്നെ സ്ഥാനം പിടിച്ചു. ആ സമയം ഏഴത്തുമ്പിൽ പറ്റിയിരുന്ന ഒരു മഴത്തുള്ളി ഒരു വൈഡൂര കല്ല് പോലെ എൻ്റെ മുഖത്തേക്ക് വീണ് ചിന്നിച്ചിതറി. തൊട്ടടുത്ത നിമിഷം എൻ്റെ ചുറ്റിനും ഒരു ധൂമവലയം പ്രത്യക്ഷമായി. മഴയിൽ നനഞ്ഞ പാലപ്പൂക്കൾ എൻ്റെ മേലെ കുതിർന്ന് വീഴാൻ തുടങ്ങി. ആ ധൂമവലയം പിന്നീട് ചെറുതായി ചെറുതായി വന്നു. പവിഴക്കൂടിനുള്ളിൽ ഒരു ശലഭപ്പുഴു ഉറങ്ങുന്നതുപോലെ ആ ധൂമവലയത്തിനുള്ളിൽ ഞാൻ ചുരുണ്ടുകൂടി. ഏഴിലം പാലയെ തഴുകി വന്ന കുളിർത്തെന്നലിനോടൊപ്പം ആ ചെറിയ ധൂമവലയം ദൂരേക്ക് പറന്നു തുടങ്ങി. അടുത്തൊരു ജന്മത്തിനായി ഞാൻ ആ ധൂമവലയത്തിനുള്ളിൽ കാത്തിരുന്നു. കാറ്റിൽപ്പെട്ട് കറങ്ങിത്തിരിഞ്ഞ ആ വെളുത്ത ധൂമവലയം ആകാശഗംഗയിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടുമാണ് എന്നെ കഥകൾ എഴുതാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാർ, ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഒപ്പം തന്നെ മടി കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കുക. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. വ്യത്യസ്തമായ ഒരു പുതിയ കഥയോടൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടാം.